ഇതിനബി തങ്ങൾ പറഞ്ഞു, സത്തു സാലിഹൂന റൂമ സുൽഹൻ ആമിന, നിങ്ങൾ യൂറോപ്യരുമായി അമേരിക്കക്കാരുമായി സമാധാനപരമായ കരാറുകളിൽ നിങ്ങൾ ഒപ്പുവെക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ثم تغزون انتم وهم عدوا, ആ കരാറിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ മുസ്ലിമീങ്ങളെ അമേരിക്കൻ യൂറോപ്യൻ സൈന്യം ഒരു യുദ്ധത്തിൽ സഹായിക്കണം എന്ന കരാറുള്ളതിന്റെ പേരിൽ നിങ്ങളും അവരും ഒരുമിച്ച് മൂന്നാമതൊരു ശത്രുവിനെതിരെ നിങ്ങൾ ഒരു യുദ്ധം നടത്തും. ആ ശത്രു ആരാണെന്ന് നമുക്കറിയില്ല. ആരായിരിക്കും ആ ശത്രു? ഒന്നുകിൽ ആ ശത്രു ഈസ്റ്റേൺ രാജ്യമായിരിക്കും, അല്ല ചൈനയോ റഷ്യയോ അടക്കമുള്ള, അതല്ലെങ്കിൽ അത് ഷിയാ ഭരണകൂടം നടക്കുന്ന ഇറാൻ ആയിരിക്കും എന്ന സാധ്യതയുണ്ട്. കാരണം ഷിയാ ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ നിന്നാണ് മുസ്ലിം ലോകത്തിന്റെ മെജോറിറ്റിക്കെതിരെ സമാധാനത്തിന് ഭീഷണി ഉണ്ടാകുന്നത്. ഇന്നതിന്റെ ചുവകൾ കെട്ടു തുടങ്ങുന്നുണ്ട്. ഇറാൻ അങ്ങോട്ട് ബോംബിട്ടെന്നും ഇങ്ങോട്ട് മിസൈൽ അയച്ചെന്നും ഹൂസികൾ എന്ന് പറയുന്നത് പോലും, യമനിലെ ഹൂസികൾ പോലും ഇറാനിന്റെ സപ്പോർട്ടുമായി പ്രവർത്തിക്കുന്നവരാണെന്ന് മീഡിയകൾ പറയുമ്പോൾ, ഇറാൻ എതിരായിരിക്കുമോ? അറബ് സഖ്യസംഘവും യൂറോപ്പ് അമേരിക്കൻ സഖ്യസേനയും ചേർന്ന് നടത്തുന്ന യുദ്ധം ഇറാൻ എതിരാകുമോ? അല്ലാഹു അലം. അല്ലെങ്കിൽ ഇർഹാബ് എന്ന് പറയുന്ന, തീവ്രവാദം എന്ന് പറയുന്ന, തീവ്രപക്ഷക്കാരെന്ന് പറയുന്ന ഏതെങ്കിലും ഒരു സംഘങ്ങളെ ടാർഗറ്റ് ചെയ്ത് ഏതെങ്കിലും ഒരു രാജ്യത്ത് നിന്ന് തീവ്രവാദം ഉന്മൂലനം ചെയ്യാൻ അറബ് മുസ്ലിം രാജ്യങ്ങളും യൂറോപ്യൻ അമേരിക്കൻ സൈന്യവും ഒത്തുചേർന്ന് നടത്തുന്ന യുദ്ധമായിരിക്കാം. ഈ മൂന്ന് സാധ്യതകളാണ് പണ്ഡിതന്മാർ മുന്നിൽ വെക്കുന്നത്. ഈ ഹദീസ് 21-ാം നൂറ്റാണ്ടിന്റെ രാഷ്ട്രീയ ചുറ്റുപാടുകളിൽ അതിന്റെ വ്യാഖ്യാനങ്ങൾ ഓരോരുത്തർക്കും ആലിമീങ്ങൾ അതിന്റെ ചുറ്റുപാടുകൾക്കനുസരിച്ച് വിവരിച്ചു തരും. അല്ലാഹുവിന്റെ ഹബീബ് പറയട്ടെ, എന്റെ റസൂൽ പറയുന്നത് മുഴുവനും അനിൽ ഹവാ, അവരുടെ സ്വയം ഇഷ്ടപ്രകാരമല്ല നബി പറയുന്നത്. എന്റെ റസൂല് പറയുന്നത് ഇൻഹുവ ഇല്ലാ അല്ലാഹു നൽകുന്ന വഹിയല്ലാതെ അല്ലാഹു ഏഴാകാശങ്ങൾക്കപ്പുറത്തെ അർശിന്റെ ഉടമസ്ഥനായ അല്ലാഹു എന്താണോ ജിബ്രീൽ അലൈഹിസ്സലാമിലൂടെ അവന്റെ പ്രവാചകരോട് പറയാൻ ഉദ്ദേശിക്കുന്നത് അതേ നിബിധങ്ങൾ നാവിലൂടെ പറയൂ. നിബിധങ്ങൾ ഉണ്ടാക്കി പറയുന്നവരല്ല. സൂറത്തുൽ ഖലമിൽ അല്ലാഹു വളരെ വ്യക്തമായി പറഞ്ഞു. ഇതൊന്നും ഒരു പ്രവാചകൻ ഒറ്റക്ക് പറയാൻ കഴിയില്ല. ഒരു മനുഷ്യനെ കൊണ്ട് ഒറ്റക്ക് പറയാൻ കഴിയോ? 1400 കൊല്ലം മുമ്പ് ഒരാളൊരു വിഷയം പറയാ, 1400 കൊല്ലം കഴിഞ്ഞിട്ട് സംഭവിക്കുക. നമുക്കിന്ന് ഒരു 100 കൊല്ലമപ്പുറത്തേക്ക് 200 കൊല്ലമപ്പുറത്തേക്ക് എന്ത് സംഭവിക്കുമെന്ന് ആർക്ക് പ്രെഡിക്ട് ചെയ്യാൻ കഴിയും? എത്ര മനോഹരമാണ് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു പോയത്, നിങ്ങളും യൂറോപ്യരും അമേരിക്കക്കാരും സൈനിക ഉടമ്പടികളിൽ ഒപ്പുവെക്കും, സമാധാനപരമായ ഒപ്പുവെക്കൽ. അങ്ങനെ നിങ്ങളും യൂറോപ്യൻ സൈന്യവും ആ ഒരു സഖ്യ സൈന്യം നിങ്ങളുടെ ഒരു പൊതുശത്രുവിനെതിരെ, ആ ശത്രു മുസ്ലിമിന്റെ ശത്രുവാണ്, അമേരിക്കൻ യൂറോപ്യൻ സൈന്യത്തിന്റെയും ശത്രുവാണ്, അവർക്കെതിരിൽ നിങ്ങൾ പോരാടും. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഫത്തുൻസറൂൻ നിങ്ങൾ ജയിക്കും, വതഗ്നമൂൻ ആ രാജ്യത്തെ ഒരുപാട് വിഭവങ്ങൾ നിങ്ങളുടെ കൈകളിലേക്ക് വരും, വതസ്ലമൂൻ നിങ്ങൾക്കൊരു പ്രയാസവും വരാതെ നിങ്ങൾ ആ യുദ്ധത്തിൽ രക്ഷപ്പെടും. ആ യുദ്ധത്തിന്റെ പേരാണ് ഹർമജ്ദൂൻ എന്ന് പറയുന്നത്. കഴിഞ്ഞിട്ടില്ല. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ثم تنصرفون حتى تنزلوا بمرج ذي تلول. സുബ്ഹാന അല്ലാഹ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. യുദ്ധം നടക്കുന്ന സ്ഥലത്തിന്റെ രൂപമാണ് നബി തങ്ങൾ പറയുന്നത്. ثم تنصرفون ആ യുദ്ധം കഴിഞ്ഞ് നിങ്ങൾ പിരിഞ്ഞു പോകും, നല്ല
പച്ചപ്പുള്ള ഒരു നാട്ടിൽ ഒരു പ്രദേശത്ത്, ദീ ചുലൂലിൻ നല്ല പച്ച കുന്നുകളുള്ള ഒരു പ്രദേശത്ത് നിങ്ങളുടെ സൈന്യവും യൂറോപ്യൻ സൈന്യവും തമ്പടിക്കും, നിങ്ങളും അവരും തമ്പടിക്കും. ആ സ്ഥലം എന്താണ്? പച്ചപ്പുള്ള സ്ഥലം, അറേബ്യയല്ല, അറബ് രാജ്യമല്ല, ഏതെങ്കിലും പച്ചപ്പുള്ള രാജ്യം. അല്ലാഹു ആലം, യൂറോപ്യൻ രാജ്യങ്ങളിലൂടെ യാത്ര ചെയ്തവർക്കറിയാം അവിടെ പച്ച നിറഞ്ഞ തിലാലുകളാണ്, വളരെ മനോഹരമായ ഗ്രീൻ ഹിൽസുകൾ, മനോഹരമായ കുന്നുകൾ, പച്ചക്കുന്നുകൾ. ഇത് യൂറോപ്പിന്റെ പ്രത്യേകതയാണ്. നല്ല വെള്ളവും പച്ചപ്പുമുള്ള ദീ ചുലൂൽ, നല്ല കൊച്ചു കൊച്ചു മനോഹരമായ പച്ചക്കുന്നുകളുള്ള ഒരു സ്ഥലത്ത് അവിടെയാണ് ഈ സൈന്യത്തിന്റെ ക്യാമ്പിംഗ് ഉണ്ടാവുക. അല്ലാഹുവിന്റെ റസൂൽ ആ പ്രദേശത്തിന്റെ ഫിസിക്കൽ ഡിസ്ക്രിപ്ഷൻ ആണ് നൽകുന്നത്, അവിടുത്തെ പ്രത്യേകത. എന്നിട്ടെന്ത് പറഞ്ഞു? ഹബീബായ നബി തങ്ങൾ പറയുന്നു, ഫയർഫഉ റജുലുൻ മിൻ അഹ്ലി സ്വലീബി സ്വലീബഹു. ക്രിസ്ത്യാനികളായ ആളുകൾ യൂറോപ്യൻ സൈന്യത്തിലുണ്ട്, അവരിൽ നിന്ന് ഒരാൾ ഒരു കുരിശിങ്ങനെ ഉയർത്തിപ്പിടിക്കും. കാരണം മുസ്ലിമീങ്ങൾ അതുപോലെ യൂറോപ്യൻ അമേരിക്കൻ സഖ്യ സൈന്യവും ഒരു പൊതുശത്രുവിനെതിരെ പോരാടി ജയിച്ചതിന്റെ ആഹ്ലാദ പ്രകടനം, ഒരു പാർട്ടി നടക്കുകയാണ് അവിടെ. ആ സമയത്ത് സൈന്യത്തിൽപ്പെട്ട ഒരാൾ, മുസ്ലിമല്ല, യൂറോപ്യൻ അമേരിക്കൻ സൈന്യത്തിൽപ്പെട്ട ഒരാൾ ഒരു വലിയൊരു കുരിശ് കൊണ്ടുവന്ന് ഉറക്കെ പിടിച്ചിട്ട് പറയും, ഗലബ സ്വലീബ്, ഈ കുരിശ് കൊണ്ടാണ് നമുക്ക് വിജയമുണ്ടായത്. അതിൽപ്പെട്ട ഏതോ ഒരു ഫനാറ്റിക്, ഒരു തീവ്രമായ മതവിശ്വാസി, തീവ്രമായ ക്രിസ്തീയ മതത്തിൽ വിശ്വസിക്കുന്ന തീവ്ര സ്വഭാവക്കാരനായ ഒരാൾ ഈ സഖ്യസേനകൾ ഒരുമിച്ച് ചെയ്ത് നടത്തിയ യുദ്ധത്തിൽ വിജയം കണ്ടത് കുരിശിന്റെ പിന്നിലാണ്, കുരിശുകൊണ്ടാണ്, കുരിശാണ് അതിന് കാരണം എന്ന് പറയും. അത് കാണുമ്പോൾ മുസ്ലിം സൈന്യത്തിൽപ്പെട്ട ഒരാൾക്ക് വല്ലാത്ത ദേഷ്യം വരും. കാരണം മുസ്ലിമീങ്ങളാരും ഇസ്ലാമിന്റെ കൊടിയവിടെ ഉയർത്തുന്നില്ല, സഖ്യ സൈന്യമാണ്. ഈ സൈന്യത്തിൽ മുസ്ലിമീങ്ങളുണ്ട്, അമുസ്ലിമീങ്ങളുണ്ട്, പക്ഷേ ഒരു കരാറിന്റെ അടിസ്ഥാനത്തിൽ സൈനികമായ അതുപോലെ ആയുധപരമായ ഇടപാടുകളിൽ ചെയ്ത കരാറിന്റെ അടിസ്ഥാനത്തിലാണ് യൂറോപ്യൻ അമേരിക്കൻ സൈന്യം മുസ്ലിം സൈന്യത്തിന്റെ കൂടെ കൂടിയത്, മതത്തിന്റെ പേരിലല്ല. അവിടെയാണ് ഒരാൾ ഒരു മതത്തിന്റെ ചിഹ്നം അവിടെ ഉയർത്തിക്കാണിക്കുകയും കുരിശുയർത്തിപ്പിടിക്കുകയും കുരിശുകൊണ്ടാണ് വിജയിച്ചതെന്ന് അവകാശവാദം ഉന്നയിക്കുകയും ചെയ്യുമ്പോൾ ആ മുസ്ലിമായ മനുഷ്യൻ വന്നിട്ട് ആ കുരിശ് പിടിച്ച മനുഷ്യനെ, കുരിശ് പിടിച്ച് അവകാശവാദം ഉന്നയിച്ച മനുഷ്യനെ പിടിച്ചു തള്ളും. വേറെ റിവായത്തിൽ വന്നത് ഫയഖ്തുലുഹു, അയാൾ അവിടെ വധിക്കപ്പെടും. ഫഇൻദദാലിക യഗ്ദിറുറൂം, ആ ക്രിസ്ത്യാനിയായ മനുഷ്യന്റെ മരണം സംഭവിക്കുന്നതോടുകൂടെ തന്നെ റോമൻ സൈന്യം നിങ്ങളുമായുള്ള കരാർ പൊളിക്കുകയും നിങ്ങളെ വഞ്ചിക്കുകയും ചെയ്യുമെന്ന് ഹബീബുനാ റസൂലുള്ളാ. വയജ്തമിഊന ലിൽ മൽഹമ, എന്നിട്ട് ഏറ്റവും വലിയ രക്തച്ചൊരിച്ചിലുള്ള അൽ മൽഹമത്തുൽ കുബ്ര എന്ന് പറയുന്ന ലോകമഹായുദ്ധത്തിന് അവിടെ വേദി ഒരുങ്ങും. അതായിരിക്കും വേൾഡ് വാർ 3 എന്ന് നമുക്ക് അനുമാനിക്കാം, അല്ലെങ്കിൽ അതിന്റെ മുമ്പ് അത് വേൾഡ് വാർ 4 ആയിരിക്കാം. അല്ലാഹു അഅലം. അവര് വരുന്നത് 80 കൊടികൾക്ക് കീഴിലാണ്. അവരുടെ കൊടി 80 കൊടികളുണ്ടവർക്ക് സൈന്യത്തിന്, ഓരോ ബറ്റാലിയന്റെ കീഴെയും ഓരോ കൊടി, ഓരോ കൊടിക്ക് കീഴെയും 12,000 സൈന്യം ഓരോ കൊടിക്ക് കീഴിലുണ്ട്. അങ്ങനെ 80 കൊടിയാൽ വലിയ ഒരു യുദ്ധത്തിന് അവിടെ തുടക്കം കുറിക്കുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇനി നടക്കാൻ പോകുന്ന അറബ് ലോകത്തും മുസ്ലിം ലോകത്തും നടക്കുന്ന സംഭവ വികാസങ്ങളെ പരിശുദ്ധമായ വഹീന്റെ വെളിച്ചത്തിൽ നമുക്ക് പറഞ്ഞു തരുന്നു.